പിടിച്ചു പിടിച്ച് ഇറങ്ങണേന്ന്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേന്ന്. ഡൂഡും ഫെബിയും ജോമനൊക്കെ താഴെ എത്തി. ഓക്കെ, ഇങ്ങനെ ഒരു വ്യൂ ആണ് ഇങ്ങനെ കിടക്കുന്നത് താഴേക്ക്. ഓഹ്, മുകളിലോട്ടുള്ള വ്യൂ ഒക്കെ നോക്കി, കൂടെ വന്നും പോയിരിക്കണേട്ടാ, എന്ത് രസം നോക്കി. ഓഹ്, പൊളിച്ചല്ലേ. എന്തായാലും ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് വെറുതെ ആയില്ല. അപ്പോൾ ഇല്ലിക്കക്കല്ല് വന്നിട്ട് ഇത് നിങ്ങളൊരു പോളി സ്ഥലം കൂടി കാണിക്കുന്നതാണ്. ഇല്ലിക്കക്കല്ല് വരുന്നവരിത് എൻ്റെ സൈഡിൽ നോക്കിയ താഴത്ത് നോക്കി എന്താണെന്ന് നോക്കി. എന്ത് രസമെന്ന് അറിയാം, അവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുളിക്കാൻ ഇറക്കുന്നില്ല. ഉള്ളിലോട്ട് ബൈക്ക് കയറുന്ന വഴിയൊക്കെയാണ്, കാറ് വരും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ കിടക്കണേന്ന്, ഇപ്പോൾ തെന്നാതെ നോക്കിക്കാനോ നമുക്ക് നല്ലത്. ഓ അയ്യോ, ഇതിലേക്ക് കൂടെയൊക്കെ വഴിയുണ്ടോ? തിരിഞ്ഞിട്ട് നോക്കി, ഇവിടെ നിന്ന് ആദ്യത്തോട്ട് നോക്കിയാട്ടെ എന്താണ് അവസ്ഥ എന്ന് നോക്കി. കുളിക്കാൻ ഇറങ്ങണമെന്ന് അവിടെ, പക്ഷേ ഇപ്പൊ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഇറക്കത്തില്ലെന്ന്. ഓ, നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കണ്ട ഇത് നോക്കി. അതിന്റെ സൈഡിൽ കൂടെ നടക്കണ. ഓ, വേറെ വൈബ്. അനുകരിക്കുന്നവർ ശ്രദ്ധിക്കുക, ഇത് ടൂറിസ്റ്റേഴ്സ് വരുന്ന വഴിയൊക്കെയാണ്. നമ്മളായിട്ടൊരു കാട്ടിൽ കൂടി ഒന്നും കയറുന്നതല്ല. അതിനുവേണ്ടി നമുക്കിത് വേണ്ട, ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ആയിട്ട് ഇട്ട് തന്നേക്കുന്ന വഴിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിടക്കുക, കാരണം ഇവിടെ നിന്നൊക്കെ അങ്ങനെ തെന്നി വീണാൽ പിന്നെ ഒരു പോക്കായിരിക്കും. വേണ്ട, എല്ലാവരും ശ്രദ്ധിക്കുക. വേണ്ട, സീഞ്ചേട്ടൻ നടന്നു തന്നെ ഉണ്ട്. അതുകൊണ്ട് സ്റ്റെപ്പൊക്കെ ഒരു പണിത് വെച്ചേക്കണേ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും തിരിഞ്ഞ് നേരെ ഇറങ്ങുവാണ്. ഈ സ്റ്റെപ്പൊക്കെ ഇനി തിരിച്ച് കയറണമല്ലോ എന്നാലോചിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കണേണ്ട താഴത്തോട്ടൊക്കെ, ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ബ്രോ താഴെ എങ്ങനെയുണ്ട്? ആണല്ലേ, ഇല്ല ഇല്ല, വെള്ളത്തിൽ ഇറങ്ങണ പരിപാടി ഇല്ല. ആണല്ലേ. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ പറഞ്ഞത് ഇപ്പോൾ താഴത്ത് നല്ല ആംബിയൻസ് ആണ്, പൊളി സ്ഥലമാണ് എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ മനസ്സിലാവും. ഗൈസ്, അപ്പോൾ ദേ നമ്മളിതേ സ്വർഗത്തിലേക്ക് എത്തി. ചേർട്ടെ കുഞ്ഞ, റിവീൽ ചെയ്യട്ടെ ഈ വ്യൂ ഒന്ന്. ഹലോ ഗൈസ്, ലൈഫ് ഓഫ് ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങളിത് ഇല്ലിക്കൽക്കല്ല് വന്നേക്കണേന്ന്. നമ്മുടെ കൂടെ ഫെബി ഉണ്ട്, ജോമോനുണ്ട്, സീൻചേട്ടനുണ്ട്, ഡൂഡുണ്ട്, പിന്നെ കൊച്ചുണ്ട്. ഫെബീനെയാണ് ഇനി പരിചയപ്പെടുത്തേണ്ട, നമ്മുടെ വ്ളോഗിൽ വരാത്ത ആദ്യമായിട്ട് ഞങ്ങളുടെ വ്ളോഗിൽ തന്നെയാണ്. ജോമോന്റെ അനിയനാണ്. പിന്നെ സീൻചേട്ടനുണ്ട്. സീൻചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാണ്? നമ്മള് ജീപ്പിനാണ് ഇവിടെ നിന്ന് കയറിയേക്കണ്. വളരെ നല്ല ശേഷം, വളരെ നല്ല ഒരു യാത്ര. സാഹസികമായ യാത്രയിലാണ്, ഏത് നിമിഷം എത്തുവാടാ കണ്ടത് നമ്മളിലേക്ക്. ഓ, ഇത്ര അടിപൊളിയാക്കിയല്ലേ ഇങ്ങോട്ടേക്ക്. ഞാനൊക്കെ വരുമ്പോ കൈവരിയൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങളിത് നേരെ അങ്ങോട്ടേക്ക് നടക്കുവാണ്. അതിൻ്റെ ടോപ്പിൽ കയറണം നമുക്ക്. വെച്ച് റീലൊക്കെ എടുത്തുകൊണ്ട് നടക്കണേ. അയച്ചപ്പോൾ ഇതേ അങ്ങോട്ടേക്കാണ് നമുക്ക് കയറേണ്ടത്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും പൊളിയായിരിക്കും. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്നത്. അവർ തുള്ളിച്ചാടി പോകണണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടുത്തെ വ്യൂ വെറുതെ പൊളിയായിരിക്കുന്നു. അയ്യോ, നല്ല കയറ്റമാണ് ഇതേണ്ടാ. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സ്ഥലമൊക്കെ റിനോവേറ്റ് ചെയ്ത് പൊളിയാക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഇല്ലിക്കക്കല്ലേ. ഓഹ്, യെസ്, സ്പോട്ടഡ്. ഈ കല്ലായിരുന്നല്ലേ ഇല്ലിക്കക്കല്ലേ, ഇല്ലിരിക്കണം. അയ്യോ, ഇല്ലി ഇല്ലാത്ത അല്ലി. അവാ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. പൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്നൊക്കെ. ഫെബി, വ്യൂ എങ്ങനെയുണ്ട്? മൂടല്ലേ വന്ന സമയത്ത് കണ്ട മറ്റേ വ്യൂ. വന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് വെച്ചാ ഈ സ്ഥലം മൊത്തം ഇല്ലേ
ഞാൻ അതിൻ്റെ ഒരു റീലിന് വേണ്ടി എടുത്തത് കൊച്ചി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടാം. ഇങ്ങനെയുള്ള നീണ്ടി ഇങ്ങനെ കിടക്കുന്ന സ്ഥലം മൊത്തം വെറുതെ പൊളിയായിട്ട് കോട കയറി കിടക്കണായിരുന്നു. അപ്പൊ ജോമനോടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കണേ. ഓ അവിടെ ഇവിടം വരെയും കയറി വ്യൂ നോക്കി. നമ്മളവിടെ നേരത്തെ കണ്ട കോടയൊക്കെ പോയിട്ടോ ആ സൈഡിലോട്ട് പോയി. അയ്യോ നമ്മൾ നേരത്തെ നിന്ന സ്ഥലം എന്തോ ദൂരം നോക്കി. എങ്ങനത്തെ വഴിയാണ് ഇങ്ങോട്ട് കയറണതെന്ന് ജസ്റ്റ് കാണിച്ചതരാട്ടാ. അവിടെ നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇങ്ങനത്തെ വഴിയൊക്കെയാണെന്ന്. ഇതിലൊക്കെ ചവിട്ടിയാണ് നമ്മൾ കയറണത്. നോക്കി ഓ ഇങ്ങനത്തെ വഴിയാണ് ട്ടാ കയറിപ്പോണത്. ഐസപ്പത് മുകളിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഡൂടെ ട്രാക്കൊക്കെ വെച്ചോണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങളിത് ഇല്ലിക്കക്കലിൻ്റെ ആ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വഴിയുണ്ടാ. ഇതിപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ലോക്ക് ചെയ്ത്. നേരത്തെ ഞാനൊക്കെ വരുന്ന സമയത്ത് ആ സൈഡിൽ കൂടി ഇറങ്ങി പിള്ളേരിങ്ങനെ പോകും. ഞാനൊന്നും പോയില്ലട്ടോ, എനിക്കൊന്നും പേടിയാണ്. പിന്നെ നമ്മളിങ്ങനത്തെ മണ്ടത്തരമൊന്നും കാണിക്കരുത്, ഒരു വർണ്ണശാലം കാണിക്കരുത്. കാരണം ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇല്ലിക്കക്കല്ല് ഇത് ഇത്രയും തൊട്ടടുത്തിരുന്ന തന്നെയാണ്. ഇതാണ് സംഭവം. പിടിച്ചു പിടിച്ച് ഇറങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ്. ഡൂഡും ഫെബിയും ജോമനൊക്കെ താഴെ എത്തി. ഇതൊക്കെ ഇങ്ങനൊരു വ്യൂ ആണ് ഇങ്ങനെ കിടക്കുന്നത് താഴേക്ക്. ഓ മുകളിലോട്ടുള്ള വ്യൂ ഒക്കെ നോക്കി. കൂടെ വന്നും പോയിരിക്കണേട്ടാ, എന്ത് രസം നോക്കി. ഓ പൊളിച്ചല്ലേ. എന്തായാലും ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് വെറുതെ ഇല്ല. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇതേ ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. അങ്ങോട്ട് വന്നേക്കണേ ഇതിൻ്റെ എൻ്റെ വാട്ടർഫോൾ. ഈ സൈഡിൽ നമുക്ക് കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കാലവർഷം തുടങ്ങിയേക്കുന്നുണ്ട്. ഇവിടെ ഫ്ലെക്സ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുളിക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ കുളിച്ചാൽ ആ ഒഴുക്കിൽ നമ്മൾ താഴെ എത്തും. കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ സൈഡിലോട്ട് ഇങ്ങനെ നടന്ന് കാണാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വരുന്നവർ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിന്നൊക്കെ തെന്നി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് അങ്ങ് പോവും. ആ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. ആ ഫോഴ്സ് തന്നെ മതി നമ്മളെ താഴെ എത്തിക്കാനായിട്ട്. നമുക്ക് അറ്റത്തോട്ട് പോകലൊക്കെ റിസ്ക് ആണോണ്ട് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ഒക്കെ നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സീൻചേട്ടനും ഡൂഡിനും വഴിയേറ്റിപ്പോയി. അപ്പോൾ അവർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ വഴി പിടികിട്ടി. അവർ വരുന്നുണ്ട്. ചെറിയ രണ്ട് വഴിയൊക്കെ ഉണ്ട്. ഉള്ളിലോട്ട് ബൈക്ക് കയറുന്ന വഴിയൊക്കെയാണ്. കാറ് വരും, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ കിടക്കണേന്ന് ഇപ്പോൾ തെന്നാതെ നോക്കിക്കാനോ നമുക്ക് നല്ലത്. ഓ അയ്യോ ഇതിലേക്ക് കൂടെ ഒക്കെ വഴിയുണ്ടോ? പുതിയ അവരെ ഡൂഡും സീഞ്ചേട്ടനും എത്തിയിട്ടുണ്ട്. വഴിയേറ്റിപ്പോയ ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സീഞ്ചേട്ടൻ ഒന്ന് നോക്കി, ഇവിടെ നിന്ന് ആദ്യത്തോട്ട് നോക്കിയേട്ടെ എന്താണ് അവസ്ഥ എന്ന് നോക്കി. കുളിക്കാൻ ഇറങ്ങണമെന്നോ അവിടെ. പക്ഷേ ഇപ്പൊ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഇറക്കത്തില്ലെന്ന്. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങള് കുളിക്കുന്നില്ല. കുളിക്കാനൊക്കെ ആഴ്ച വന്നാണ്. അപ്പൊ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ കുളിക്കുന്നില്ല. ഞങ്ങൾ റിസ്ക് എടുത്ത് വെക്കാത്ത ടീമുകളാണ്. ഇങ്ങനത്തെ റിസ്ക് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് കാര്യം ഉണ്ട്? നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കണ്ട ഇത് നോക്കി. അതിന്റെ സൈഡിൽ കൂടെയാണ് നടക്കണത്. ഓ വേറെ വൈബ്. അയ്യോ സീൻ വഴിയാണ്ട്ടാ. നോക്കി ഇതിലേ കൂടെയൊക്കെ നടന്നാണ് ഇതേ. അവര് ഇതേ അങ്ങോട്ടേക്ക് പോയി. നോക്കി ഇതിൻ്റെ സൈഡിൽ കൂടി. അയ്യോ ഇതേ ആ വ്യൂ നോക്കി. ഓ എന്ത് രസവും നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് ഡില്ലിക്കൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലത്തോട്ടൊക്കെ ഇറങ്ങണല്ലേ. പൊളി. ഇതെവിടം വരെ ഉണ്ടെന്നൊന്നറിയില്ല. നമ്മളെന്തായാലും ചുമ്മാ എക്സ്പ്ലോർ ചെയ്ത് നോക്കണേന്ന്, ഇറങ്ങി നോക്കണേന്ന്. അനുകരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇത് ടൂറിസ്റ്റേഴ്സ് വരുന്ന വഴിയൊക്കെയാണ്. നമ്മളായിട്ടൊരു കാട്ടിൽ കൂടി ഒന്നും കയറുന്നതല്ല. അതിനുവേണ്ടി നമുക്കിത് കണ്ടോ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ആയിട്ട് കിട്ടി തന്നേക്കണ വഴിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിടക്കുക. കാരണം ഇവിടെ നിന്നൊക്കെ അങ്ങനെ തെന്നി വീണാൽ പിന്നെ ഒരു പോക്കായിരിക്കും.
വേണ്ട എല്ലാവരും ശ്രദ്ധിക്കുക. കൊള്ളാട്ടോ, അതിനടക്കം വെള്ളം. ഓ, ഇവിടെയൊക്കെ പാറയും ചെടിയും സ്റ്റെപ്പൊക്കെ പണിത് വെച്ചേക്കണേ. ഇത് കണ്ടത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് തെങ്ങണത്. ഷൂവിന് അത്യാവശ്യം ഗ്രിപ്പുണ്ട്, കുഴപ്പമില്ല. നോക്കി, ഇങ്ങനത്തെ വഴി കൂടെയൊക്കെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് വഴിയാണല്ലേ നോക്കി, ടാസ്ക് പിടിച്ച വഴികൾ. ഇങ്ങനത്തെ കാണാത്ത കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അമ്മമാര് ഇത് എവിടെ ഇറങ്ങി അവിടെ എത്തി. നോക്കി, താഴത്തെത്തി. അതുകൊണ്ട് സീൻ ചേട്ടൻ നടന്നു തന്നെ ഉണ്ടോ? കണ്ട സ്റ്റെപ്പൊക്കെ ഒരു പണിത് വെച്ചേക്കണേ ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നോക്കി, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും തിരിഞ്ഞ് നേരെ ഇറങ്ങുവാണ്. ഈ സ്റ്റെപ്പൊക്കെ ഇനി തിരിച്ച് കയറണമല്ലോ എന്നാലോചിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഇത് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, ചെറിയൊരു മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് ക്യാപ്പുള്ളതുകൊണ്ട് പിന്നെ സുഖമാണ്. അപ്പോൾ ജാക്കറ്റ് ഇടുമ്പോഴത്തേക്കും ഉള്ളിൽ തിന്നായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാണ് എപ്പോഴും നമുക്ക് റൈഡ് ചെയ്യാൻ സുഖം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കണേണ്ട താഴത്തോട്ടൊക്കെ, ഇങ്ങോട്ടൊക്കെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മറക്കരുത്, ഇവിടെ വരുന്നവർ ശ്രദ്ധിച്ച് സേഫായിട്ടൊക്കെ വരിക, ഇറങ്ങുക. നമ്മൾ ചെറിയൊരു ശ്രദ്ധ കിട്ടിയ മതി നമുക്ക്. ഞാനൊക്കെ അത്യാവശ്യം എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, കൊച്ചെന്നേലും അഗ്രസീവാണ് എക്സ്പ്ലോറിങ്ങിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശോകമാവും. എന്താണ് ബ്രോ, താഴെ എങ്ങനെയുണ്ട്? ആണല്ലേ, ഇല്ല ഇല്ല, വെള്ളത്തിൽ ഇറങ്ങണ പരിപാടിയില്ല. ആണല്ലേ. അപ്പോൾ ഇവിടെ ചേട്ടന്മാർ പറഞ്ഞത് ഇപ്പോൾ താഴത്ത് നല്ല ആംബിയൻസ് ആണ്, പൊളി സ്ഥലമാണ് എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ മനസ്സിലാവും. കാരണം ഈ ഇറങ്ങിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വഴിയാണ്. ഇതൊക്കെ എനിക്ക് എൻ്റെ മെമ്മറിയിലേക്ക് വേണം, അതുകൊണ്ടാണ് ഞാനിതൊക്കെ എടുത്ത് വെക്കുന്നത്. ഓക്കെ, നാളെ നമുക്ക് ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ പോയതിൻ്റെ മെമ്മറി ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കണത്. ചേട്ടാ ശ്രദ്ധിച്ചോ കേട്ടാ, ഇറങ്ങാൻ നല്ല രസമുണ്ട്, തിരിച്ച് കയറുമ്പോൾ സൂപ്പറായിരിക്കും. അതേ, ഇതുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ശരിക്കും എന്തായാലും വഴി ഒരുക്കിയേക്കണേന് താഴേക്ക് പോകാൻ വേണ്ടി തന്നെ. ശരിക്കും ഇവിടെ കുളിക്കാൻ അനുവദിക്കുന്നതാണ്, അനുവദിക്കാത്ത സ്ഥലമൊന്നുമല്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ നിലവിൽ നല്ല ചുഴിയുണ്ടെന്നാണ് പറഞ്ഞത്. സീഞ്ചേറിനോട് ആ ചേച്ചി പറഞ്ഞ് ചുഴിയുണ്ട്, പിന്നെ ഇപ്പോൾ വെള്ളം കൂടുതലാണ്, എടുത്തുകൊണ്ട് പോവും. അതുകൊണ്ട് കുളിക്കാൻ ഒരു കാരണവശാലും ഇറങ്ങല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ശരിക്കും ഒരു പൊളി സ്ഥലത്തേക്കാണ്. ഞാൻ ജസ്റ്റ് ഒരു വ്യൂ നിങ്ങൾ കാണിക്കാം, അതിൻ്റെ താഴത്തുള്ള കാണിക്കും. ഇത് നോക്കി, പൊളി വ്യൂ അല്ലേ? ആ താഴത്തു നിന്ന് എങ്ങനെയാണ് നോക്കി നോക്കാം. ഫുള്ള് ഇങ്ങനത്തെ വഴിയാണ്. അപ്പോൾ ഒരുപാട് പ്രായമായ ആൾക്കാരൊക്കെ കാലിനൊക്കെ ലിഗമെൻറ്റിനൊക്കെ പ്രശ്നമുള്ളവരൊന്നും വരാതിരിക്കണതന്നല്ലത്, കാരണം തിരിച്ച് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നോക്കി, ഇങ്ങോട്ടേക്ക് വഴി എനിക്ക് തോന്നുന്നു അതിൻ്റെ അവിടെ വല്ല വ്യൂ പോയിന്റിൽ പോയിരിക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് താഴത്തോട്ടല്ല, കിട്ടു വൈബാണെന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത്. എന്തായാലും നമുക്ക് അറിയാമല്ലോ കിടു വൈബായിരിക്കുന്നു, കിടു വൈബ് സ്ഥലത്തല്ലേ നമ്മൾ പോകത്തുള്ളു. പിന്നല്ല അല്ലേ, നോക്കിയേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. ഓ, നമ്മൾ മുകളിൽ നിന്ന് കണ്ട് ഒഴുകിയിരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നമ്മൾ എത്തണം നോക്കി. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാനൊക്കെ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അയ്യോ, സീൻ ടാസ്ക്. അപ്പോൾ നമുക്ക് ഇതുണ്ടോ ഇവിടെ കയ്യൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങണത്. ചില കല്ലുകളൊക്കെ തെന്നിയൊക്കെ കിടക്കണേക്ക്. അപ്പം മഴയും കൂടി പെയ്ത് തന്നെ മൂഞ്ചും ഞങ്ങളെല്ലാവരും. പിന്നെ റെയിൻ കോട്ടുണ്ട് കയ്യിൽ, അതുകൊണ്ട് വലിയ അരിപ്പില്ല. ഇതെല്ലാം മുൾച്ചെടിയൊക്കെ ആണാവോ. ഗൈസ്, അപ്പോൾ അതേ നമ്മളിതേ സ്വർഗത്തിലേക്ക് എത്തി. ചേർട്ടെ കുഞ്ഞ, റിവീൽ ചെയ്യട്ടെ ഈ വ്യൂ ഒന്ന്. ഏ ഗൈസ്, ഓ എന്റെ പൊന്നുമോനെ, ഹോളി മൂഡ് വാനം.
വരുന്നേന ഓക്കെ തന്നെ സെറ്റാണ്. വെള്ളത്തിൽ ഇറങ്ങരുതെന്നുള്ള സീ മാത്രമാണ്, കാരണം ഇത് ഓക്കെ വെള്ളം കടന്ന് അടിച്ചിട്ട് പോകണം. നോക്കി അത്ര ഒഴുക്കാണ് ഇവിടെ, ഒഴുകി വെള്ളം പോണ സീൻ നോക്കി. ഇത് നോക്കി ഇത്ര ഒഴുക്കിലാണ് അങ്ങോട്ട് പോണത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പെടും. അപ്പൊ ഞങ്ങൾ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. എങ്ങനെയുണ്ട് സീൻ ചേട്ടാ? സ്പോട്ട് സ്പോട്ട് എങ്ങനെയുണ്ട്? പുളി 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 കൂട്ടു സ്ഥലമല്ലേ. അപ്പൊ സീൻചേരനും ഫോട്ടോ എടുത്ത് ഓണായിട്ട് ഇരിക്കണേ. നിങ്ങൾക്ക് എന്ത് പറ്റി? ചത്ത ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ ഇവിടെ. ഇവിടെ അല്ല വാമ്പൊക്കെ ഉണ്ടോന്ന് അറിയില്ല. അതേ നോക്കി അതിന്റെ അടിയിലൊക്കെ. അപ്പൊ ഇതേ എന്റെ വ്യൂതേ, ഒരു ഫോട്ടോ എടുക്കുന്നു. ബുള്ളറ്റ് ബുള്ളറ്റ് ജിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അത് സിനിമ രോഗം ഓക്കെ ഭയങ്കര രസമുള്ള മരം കേട്ടാ. ഓ അത് നോക്കി അത് ശരിയാണ്ടോ, അത് അടിക്കാൻ പോയിട്ടാണ്. ആ പോൾസിൽ വെള്ളമാണോ പോണത്? ഇറങ്ങിക്കാൻ പണി പാള്. അപ്പൊ ഈ വ്യൂ ഇഷ്ടപ്പെട്ടേനെ എല്ലാരും ലൈക്ക് ചെയ്ത. അതെ, ഒന്ന് ഒട്ട് കൊടുത്തേക്ക്. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങളുടെ ഇതിലേക്ക് എത്തും. അപ്പൊ എല്ലാരും ഫോട്ടോഷൂട്ട് തകർക്കണേന്ന്. അത് വയറലാവാൻ ഞാൻ ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ പെട്ടിയിലിരിക്കണ ഞാൻ വയറലാവും. നല്ല ലൈറ്റിംഗ് ഒക്കെയാണ്, പൊളിയാണ് ഇത്. അവൻ നിക്കണ നോക്കി, അടിപൊളി ഫ്രെയിം അല്ലേ. ഓ ജോമോ കനപ്പോസൊക്കെ ഇട്ടോണ്ടിരിക്കണേ. പക്ഷെ ഒരു ഫോട്ടോ നോക്കട്ടെ, ഒന്ന് കാണിച്ചു തന്നെ. ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കട്ടെ. ആഹാ മൂടേ, ഇതാണ് മോനെ ഇവിടത്തെ വൈബ്. ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്ത് കൂടിയിരുന്നു. ഈ വാട്ടർഫോളിന്റെ പേരൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ നമ്മുടെ ഇല്ലിക്കൽക്കല്ല് പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു ബോർഡ് കാണാം ലെഫ്റ്റ് സൈഡിലോട്ട്, അങ്ങോട്ടേക്ക് കയറിയാൽ മതി. പൊളി സ്ഥലമാണ്. വരുന്ന എല്ലാവരും ഇങ്ങോട്ട് വരണം. കുറച്ച് നടന്ന് ട്രക്ക് ചെയ്യാണ്ട് ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് നടന്നു കയറി വരണം. ഇനി പറഞ്ഞ പോലെ പ്രായ ആൾക്കാരൊന്നും അങ്ങനെ വരാതിരിക്കണേന് കുറച്ചുകൂടി ബെറ്റർ. തിരിച്ച് കയറാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കണ സ്ഥലം വരുന്നു. ഇവിടെ കുളിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പോൾ വെള്ളം കൂടുതലെല്ലാം ഉണ്ട്. ഇതാണ്ട ഒഴുക്ക് നോക്കി, ഇത് നോക്കിയത്, ആ ഒഴുക്ക് നോക്കി, ആ ഒഴുക്ക് നോക്കി. അത്രയ്ക്ക് രീതിയിൽ സീൻ ഒഴുക്കാണ് ഇവിടെ. അപ്പോൾ ചുഴിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് പിടിച്ചിരിക്കാൻ പോലും പറ്റില്ല. അതാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ് പോണത്. അപ്പോൾ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് കയറുന്ന കാഴ്ചയുണ്ട്. ഇത് നോക്കി, അത് നേരെ ഇങ്ങനെ തിരിച്ച് കയറണം. നമ്മൾ ഇറങ്ങി വന്ന വഴി കൂടിയൊക്കെ. അപ്പോൾ അതേ ഇവിടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ആ ചേച്ചി എന്തായാലും ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? കഷ്ടപ്പെട്ട് ഉടമ്പനെ വന്നതല്ലേ. ചേച്ചി കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് വെച്ചേ? അയ്യോ റെസ്റ്റ് ചെയ്ത് കയറിയതി. നോക്കി അവിടെ നമ്മൾ ഇത്രയും കയറി, ഭയങ്കര കഷ്ടപ്പാടാണ്ടോ? തിരിച്ചു കയറാനല്ലേ. താഴേക്ക് ഇറങ്ങുമ്പോ സുഖമായിരുന്നു. വൻ സീനാ തിരിച്ചു കയറാൻ. ഓടി ഓടി പോയിരുന്നു. കുറച്ചും കൂടി അല്ലേ കേറ്റോ? അത് തന്നെ പിന്നെ കേറ്റത്തോട് കേറ്റോ. അയ്യോ നിഞ്ചാണ്ട് ഓരോരോ ഐഡിയകള്. ഞാൻ അവളെ അതിൽ കല്ലിൽ വെച്ച് കാല് പൊങ്ങിയിട്ടാണ് പുറകിലോട്ടെല്ലാം പറഞ്ഞു. കേറി പോണണ്ട ഇടക്കാ ഗുരുവി.